ഹലോ എല്ലാവർക്കും, ആയിഷ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കൂൾ തുറന്നിട്ടുള്ള ആദ്യത്തെ ദിവസവും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസൊക്കെയാണ്. അപ്പോൾ സ്കൂൾ തുറക്കുന്നത് നമ്മൾ കുട്ടികളെ പോലെ തന്നെ നമുക്ക് അമ്മമാർക്കും കുറച്ച് എക്സൈറ്റഡ് ആണല്ലേ. എനിക്കിവിടെ ബുധനാഴ്ച സ്കൂൾ തുറന്നെങ്കിലും തിങ്കളാഴ്ചയാണ് കേട്ടോ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിങ്കളും ചൊവ്വയായിട്ടാണ് ഈ പുസ്തകമൊക്കെ ഒന്ന് പൊതിഞ്ഞൊക്കെ എടുത്തത് കേട്ടോ. കുട്ടികളും കൂടി എല്ലാവരോടെ കൂടിയിട്ടാണ് പുസ്തകമൊക്കെ പൊതിഞ്ഞെടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതേ മൂത്തയാളും ഇളയാളും തമ്മിൽ ചെറിയൊരു ഫൈറ്റൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ടെക്സ്റ്റൊക്കെ പൊതിഞ്ഞിട്ട് വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊതിയണതൊക്കെ കാണണം എന്നുള്ളവർക്ക് അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. വിശദമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇഡ്ഡലിക്കുള്ളതും അതുപോലെ അപ്പത്തിനുള്ളതൊക്കെ ഒന്നിച്ച് അരച്ച് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളത് ഒന്നിച്ച് അരച്ച് വയ്ക്കും. നമുക്ക് എന്തൊന്നും അരയ്ക്കാൻ നടക്കേണ്ട കാര്യമില്ല. അത് പക്ഷേ പുളിപ്പിക്കാൻ വെക്കില്ല. പുളിപ്പിക്കുന്നത് നമ്മൾ തലേദിവസം തന്നെ സാധാരണ പോലെ തന്നെ എടുത്തിട്ട് പുളിപ്പിച്ച് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പത്തിനും ഇഡ്ഡലിക്കുള്ളതൊക്കെ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ സമയം കൊണ്ട് ഞങ്ങൾ ഇച്ചിരി ചോറ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ കപ്പ പുഴുക്കായിട്ടുണ്ടാക്കിയതും അതുപോലെ ചീര തോരനും പിന്നെ ക്യാബേജ് തോരനും ഇച്ചിരി ബീഫ് കറിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് കൂട്ടി ഞങ്ങൾ ചോറൊക്കെ ഉണ്ടതിന് ശേഷമാണ് അടുത്ത് എല്ലാം അരച്ചൊക്കെ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ കപ്പയും ചീരയും നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടോ. നോമ്പ് കഴിഞ്ഞപ്പോഴുള്ളൊരു ക്ലീനിങ് ദിവസമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം പറിച്ചെടുത്തതാണ് കേട്ടോ ഈ ഒരു കപ്പയൊക്കെ പറിച്ചെടുത്തതെന്നാണ്. ചീര പിന്നെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പോയി പറിക്കാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചിരകി വയ്ക്കും കേട്ടോ. ഡെയിലി ഒരു തേങ്ങ വേണ്ടി വരും ഞങ്ങൾക്ക്. ചിലപ്പോൾ അത് കൂടും, ചിലപ്പോൾ ഇറച്ചിയൊക്കെ ഉണ്ടാക്കണേ ചിലപ്പോൾ ഇച്ചിരി കുറയുകയും ചെയ്യും. അത്രേ ഉള്ളൂ. എന്നാലും കുറഞ്ഞ മിനിമം ഒരു തേങ്ങ എന്നുള്ള രീതിയിലാണ് പോകണേ കേട്ടോ. അപ്പോൾ അതിനോട് തന്നെ കുറച്ചധികം തേങ്ങ, ഒരു 4-5 തേങ്ങയൊക്കെ ചിരകി അങ്ങോട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്രൈൻഡറിൽ വെച്ചിട്ടാണ് ഞാൻ ചിരണ്ടി എടുക്കാറ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് ചിരകി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ അതായത് ആ പാത്രം വെച്ച് അങ്ങനെ ചിരകി എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ആ ചിരകണം അത് എടുത്ത് മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് കല്ല് വെച്ച് കൊടുക്കും. എന്നിട്ട് അപ്പോൾ അതിനകത്ത് തേങ്ങ കുറച്ച് അവിടെ ഇട്ടേക്കും. കാരണം നമുക്ക് അപ്പത്തിൽ തേങ്ങ ചേർക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പത്തിനുള്ള അരി പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ നമ്മൾ ചോറും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ചോറ് പച്ചരി തേങ്ങ ഇത്രയേ ഉള്ളൂ അപ്പത്തിന്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമ്മൾ അരച്ച് എടുത്ത് വയ്ക്കുക കേട്ടോ. അങ്ങനെ അരച്ചങ്ങോട്ട് ഫ്രിഡ്ജിലിട്ട് എടുത്ത് വയ്ക്കും. വേണ്ട, അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം. പിന്നെ അടുത്തത് നമുക്ക് ഇഡ്ഡലിക്കുള്ളത് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ പാത്രമൊന്നും കഴുകില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ആ പാത്രമൊക്കെ കഴുകിയെടുക്കണേ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഇഡ്ഡലിക്കായിട്ടുള്ളത് 3 കപ്പ് പച്ചരിക്ക് 1 കപ്പ് എന്താണ് ഉഴുന്ന് പിന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇത്രയും ഈ 3 എണ്ണോടെ കൂടി നമ്മൾ കുതിർത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. 2-3 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുപ്പിച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ അരയ്ക്കാനായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചോറും കൂടെ ചേർക്കണം. അപ്പോൾ ഇഡ്ഡലിക്കുള്ള ഇതും റെഡിയാവും. അപ്പോൾ തേങ്ങ ചിരകി എടുക്കുന്നത് നമ്മളൊരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളും ഒക്കെ അരിഞ്ഞ് വയ്ക്കും. അല്ല, അരിഞ്ഞല്ല, തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വയ്ക്കും. അരിയണത് ഞാൻ പിറ്റേ ദിവസം കേട്ടോ. കാരണം നമ്മൾ ആ വെജിറ്റബിൾ ചോപ്പറിലിട്ടിട്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ ഇഡ്ഡലിക്കുള്ള മാവ് ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിലിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ ആ ഗ്രൈൻഡറിൻ്റെ ആ പാത്രം ഉണ്ടല്ലോ അതിനകത്ത് തന്നെ കേട്ടോ പുളിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. തലേ ദിവസം പുളിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഗ്രൈൻഡറിൻ്റെ കല്ല് കാര്യങ്ങൾ അതൊക്കെ കഴുകി എല്ലാം എടുത്ത് വെച്ച് ഇതെല്ലാം തുടച്ചിട്ടതിന് ശേഷം പോയി കിടന്നേച്ച്. അപ്പോൾ നമ്മൾ അപ്പത്തിൻ്റെ മാവും ഇഡ്ഡലിയുടെ മാവൊക്കെ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്ക് അത് എണീറ്റ് വന്നപ്പോൾ തന്നെ മോട്ടർ അടിക്കുകയുണ്ട് ചെയ്യണത്. കാരണം അല്ലെങ്കിൽ പിന്നെ വെള്ളം ഉണ്ടായില്ല, പിന്നെ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ അടുത്തത് ചായ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ ചായക്കുള്ളതൊക്കെ അടുപ്പത്ത് വയ്ക്കുകയാണ്. അപ്പോഴത്തേനും മക്കൾ കുളിക്കാനുള്ള ഇതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും മറ്റേ നമ്മുടെ കെറ്റിലിൽ വെള്ളം വെച്ചിട്ട് അവർ തന്നെ എടുത്തുകൊണ്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ അവർ കെറ്റിലിൽ വെള്ളം വെച്ച് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ നേരം കൂടി ഞാൻ ചായയൊക്കെ ഉണ്ടാക്കലും ചോറുണ്ടാക്കണം. ഇനി പണികളൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കുകയാണ് രാവിലത്തത്. അപ്പോൾ ചായ 1/2 ലിറ്ററിൻ്റെ പാല് മേടി ഇതെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് 1/2 ലിറ്റർ പാല് 1/2 ലിറ്റർ വെള്ളം. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഒരു നേരത്തേക്ക് കുടിക്കാനുള്ള ചായ കിട്ടും. അപ്പോൾ അതങ്ങനെ തന്നെ കുട്ടികൾക്കും ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തേക്കും. അപ്പോൾ അവരും എളുപ്പത്തിന് ഇങ്ങനെയാട്ടോ ചെയ്യാറ്. ആ കവറിലായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ആ കറക്റ്റ് ഒരു കവർ വെള്ളം കൂടെ ഒഴിച്ചാൽ മതിയില്ല. അപ്പോൾ അവരാണെങ്കിലും ചായ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി എടുത്തോളൂ കേട്ടോ. അപ്പോൾ ചായ എളുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കിനി അരി എളുപ്പത്തിടാം. അപ്പോൾ
അരിക്ക് ഇതിപ്പോൾ ഇങ്ങനെ കുരുങ്ങിയെടുക്കലും ഒക്കെ വെച്ചിട്ട് ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. പക്ഷെ എന്നാലും ഇനിയിപ്പോൾ സ്കൂളുള്ള ദിവസങ്ങളിലൊന്നും രാവിലെ ഒന്നും അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടില്ലാനും അവർക്കും അവരുടേതായ കാര്യങ്ങൾ എന്താ പറയുക ഒരുങ്ങലും പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണമല്ലോ. അപ്പോൾ അവരും തിരക്കാണ്. അപ്പോൾ അതിനോട് ഞാൻ പിന്നെ പറ്റില്ലെങ്കിലും നമ്മൾ തന്നെ എല്ലാം ചെയ്യാൻ നോക്കൂട്ടോ. അപ്പോൾ ഇതാ അരിയൊക്കെ അതിന് കഴുകി ഒന്ന് അടുപ്പത്തിടണം. അപ്പോൾ അടുപ്പത്തിടുമ്പോഴാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ കെറ്റിൽ വെള്ളം വെച്ചിട്ട് ആ ചൂടൻ വെള്ളം അങ്ങോട്ട് ഒഴുക്കി കേട്ടോ ചെയ്യാറ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് ഈ തിളയ്ക്കണത് ഒരുപാട് സമയം നോക്കിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് സാധാരണ വെള്ളം പിന്നെ ബാക്കിയുള്ളത് കെറ്റിൽ ചൂടുവെള്ളമായിട്ട് അങ്ങോട്ട് ഒഴിക്കും. രാവിലെ കെറ്റിലിന് നല്ലൊരു ജോലിയാണ് കേട്ടോ. കെറ്റിൽ ഞാൻ ഇപ്രാവശ്യം നമ്മുടെ ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പറഞ്ഞിരുന്നേച്ചു അത് എന്താണ് നമ്മളെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോയിൽ ഞാനത് ഇട്ടിരുന്നു കേട്ടോ. കെറ്റിൽ മേടിച്ചതും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ആമസോൺ ലിങ്ക് ഞാൻ ഇപ്രാവശ്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. വേണമെന്നുള്ളവർ മേടിച്ചുള്ളൂ. നല്ല യൂസാണ് പ്രത്യേകിച്ചും സ്കൂളുള്ള സമയങ്ങളിലൊക്കെ. ഇപ്പോൾ ഈ വാട്ടർ ഹീറ്ററൊക്കെ ആണെങ്കിലും എല്ലാവർക്കും അങ്ങനെ പറ്റിക്കൊള്ളണം എന്നൊന്നുമില്ല. അപ്പോൾ ഈ കെറ്റിലാകുമ്പോൾ ഇപ്പോൾ എൻ്റെത് 1.5 ലിറ്ററായിട്ട് 1.75 ലിറ്ററായിട്ട് വെള്ളം കൊള്ളണതാണ്. അപ്പോൾ അത് മതി നമുക്ക് സാധനം എല്ലാവർക്കും ഒന്ന് കുളിച്ച് ഓരോരുത്തർക്കും ഒന്ന് കുളിക്കാനായിട്ടേ അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ കുട്ടികളൊന്നും ഈ സാധാരണ വെള്ളത്തിലൊന്നും കുളിക്കാൻ തയ്യാറാവില്ല. അവർക്ക് ചൂടുവെള്ളം വേണ്ടി വരും. അപ്പോൾ ഇത് വളരെ ഉപകാരമാണ് കേട്ടോ. പിന്നെ മക്കൾ അവർക്ക് വേണ്ടുന്ന വെള്ളമൊക്കെ അവർ തന്നെ എടുത്തു വെച്ചോളൂ കേട്ടോ. കുപ്പിയിൽ കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവർ തന്നെ എടുത്തു വെച്ചോളൂ. ഇളയാക്ക് മാത്രം മൂത്തവരാരെങ്കിലും വെള്ളമൊക്കെ എടുത്തു വെച്ചോളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കതും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കേട്ടോ. ചോറൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഇതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്. എന്നാലും അവരതിപ്പോൾ എന്താ പറയുക അത് ചെയ്തോളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാം. ഞാനിപ്പോഴും പാലിൽ തന്നെയാട്ട കുടിക്കുന്നത്. ചായയിലിട്ട് പോയിട്ടില്ല ഇപ്പോഴും. ഇപ്പം എന്താ അത് ശീലമായിപ്പോയി. ഇന്നലെ ദിവസം നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തുടച്ച് എടുത്തു വയ്ക്കും കേട്ടോ. കുറേ പാത്രങ്ങൾ ഡിഷ് വാഷറിലിട്ടാണ് കഴുകിയെടുക്കാറ്. അപ്പോൾ ചിലതൊക്കെ ചിലപ്പോൾ കുറച്ച് പാത്രമൊക്കെ ഉള്ളെങ്കിൽ ഞാൻ കൈ കൊണ്ട് തന്നെ ഇവിടെ കഴുകിക്കാൻ നോക്കൂട്ടോ. ചിലപ്പോൾ നമ്മളെ കുക്കിംഗ് എല്ലാം കഴിയുമ്പോൾ കുറേ പാത്രങ്ങളുണ്ടാവും. അപ്പോൾ അന്നേരം ആകുമ്പോൾ ഡിഷ് വാഷറിലിട്ട് ഇടുക കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ഇഡ്ഡലിയുടെ മാവൊക്കെ നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. രാവിലെയാണ് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് രാവിലെയാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ റെഡിയായിട്ടുണ്ട്. പിന്നെ അടുത്തത് ഒരു മെഴുക്കുവറ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് ചെറുതായിട്ട് നരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ 2 പൊട്ടാറ്റോ കുറച്ച് വലിയൊരു പൊട്ടാറ്റോ ആയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4 ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറ് തിളച്ചിരുന്നു. അപ്പോൾ അതെടുത്ത് തെർമൽ കുക്കറിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 45 മിനിറ്റ് കഴിയുമ്പോൾ അത് റെഡി ആയിക്കോളും. അപ്പോൾ ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഈ മെഴുക്കുവറ്റി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്ന് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, സവോള, അതുപോലെ ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കണം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവറ്റിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഉരുളക്കിഴങ്ങ് എപ്പോഴും കൂടുതൽ വേണം കേട്ടോ. ക്യാരറ്റിനേക്കാളും കൂടുതലായിരിക്കണം എപ്പോഴും ഉരുളക്കിഴങ്ങ് എടുക്കണം കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറിന് കൂട്ടാനായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു മെഴുക്കുവറ്റിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അതുപോലെ ഈ പൊട്ടറ്റോയും ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയല്ലോ. പൊട്ടറ്റോയും ക്യാരറ്റും മാത്രം മതിയല്ലോ. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ പൊടി ചേർക്കാം. ഇത്രയും പൊടികളാട്ടോ നമ്മൾ ഇതിനകത്ത് ചേർക്കണുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിലും നന്നായിട്ട് തന്നെ ഇത് കുക്കായി വരുന്നതാണ്. ഉരുളക്കിഴങ്ങൊക്കെ അല്ലേ, പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ ഇനി നമുക്കിത് മൂടി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മെഴുക്കുവറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഇനി ഇത് ഓരോ കുഴികളിൽ ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇഡ്ഡലി തട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 8-10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുള്ളിൽ തന്നെ നമ്മുടെ ഇഡ്ഡലി റെഡിയായി വരുന്നതാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള
ചമ്മന്തി അരച്ചെടുക്കണം. അപ്പം നമ്മൾ ഓൾറെഡി എന്താണ് ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചേക്കുമായിരുന്നു, അതുപോലെ തന്നെ തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഉള്ളി, അതായത് കുറച്ച് ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം കൂടെ കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അതിനുശേഷം വേണം തേങ്ങ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. കാരണം ഇതൊന്നും ഒരുപാട് അങ്ങോട്ട് അരഞ്ഞ് പോകരുത്, തേങ്ങയൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് അരഞ്ഞങ്ങനെ പോകരുത്. അപ്പം അത് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഇതൊന്നും അടിച്ചെടുത്തു. അപ്പോൾ ഇതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, അതുപോലെ നമുക്ക് എത്രയാണോ കട്ടി വേണ്ടത് അതനുസരിച്ചുള്ള വെള്ളവും കൂടെ ചേർക്കണം. പിന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ചൊരു തൈരും കൂടെ ചേർക്കണം കേട്ടോ. ചിലവരൊന്നും തൈര് ചേർക്കാറില്ല, തൈര് നല്ല പുളിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ ചേർക്കാറില്ല. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇവിടെ ഒരു കുറച്ചൊരു പുളി വേണം എന്നുള്ളതുണ്ട്. അപ്പം അതിനോട് തൈരും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ചൂടാക്കാനൊന്നും നിൽക്കണില്ല, നേരെ ഒരു ബൗളിലിട്ട് മാറ്റി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് താളിച്ച് ഒഴിച്ച് വെച്ചാൽ മതി ഇത്. അപ്പോൾ ഒരു താളിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കണം, അതുപോലെ തന്നെ രണ്ട് വറ്റൽമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് താളിച്ച് നമുക്ക് ഈ ചമ്മന്തിയിലിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചമ്മന്തി പ്രത്യേകിച്ച് ചൂടാക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ സമയത്തേക്കൊക്കെ വയ്ക്കാനൊക്കെ ആണെങ്കിൽ ഒന്ന് പയ്യെ ഒന്ന് ചൂടാക്കണം നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ രാവിലത്തേക്ക് മാത്രം എടുത്തിട്ട് പിന്നെ കുറച്ച് ബാക്കി വരുവാണെങ്കിൽ തന്നെ ഞാനത് ഫ്രീസറിൽ എടുത്ത് വയ്ക്കുകയാണോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി ഇഡ്ഡലി സെർവ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് നേരത്തെ കൊടുക്കണം ഫുഡൊക്കെ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോഴേ നമ്മൾ കഴിച്ചടൻ ഉടനെ അടി തന്നെ നമ്മൾ ഈ സ്കൂൾ ബസ്സിലൊക്കെ കയറിയിരിക്കുമ്പോൾ ചിലപ്പോൾ വൊമിറ്റ് ചെയ്യാനും ഒക്കെയുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു നമ്മൾ സ്കൂളിൽ പോകുന്നതിന് ഒരു 10-20 മിനിറ്റ് മുമ്പെങ്കിലും ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ അത് കാരണോട് തന്നെ ഞാനൊരു 7:30 ഇവർക്ക് 8:30 വണ്ടി വരുമ്പോഴത്തേനും, അപ്പോൾ ഒരു 7:30 ആയപ്പോഴത്തേനും ഭക്ഷണം കൊടുത്തു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കഴിച്ച് അവർക്കൊരു കുറച്ചൊന്ന് സമാധാനമായിട്ട് ഒരു 10-20 മിനിറ്റൊക്കെ അവർ പയ്യൊന്ന് ദഹിക്കാനുള്ള ഒരു സമയമൊക്കെ കിട്ടുമല്ലോ. ഇവർക്ക് ഇതുവരെ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ നമ്മളതൊന്നും ഒരു മുൻകരുതൽ എടുത്തേക്കുകയാണെങ്കിൽ പിന്നെ വെറുതെ കുട്ടികളെ വെറുതെ അടങ്ങേറാക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അപ്പോൾ ഇനി റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓണിയൻ റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് അധികം കറികളൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റായിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടിട്ട് പാൻ നല്ലപോലെ ചൂടാക്കിയുമ്പോൾ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് കുറച്ച് മസാലാസൊക്കെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 3 ഏലയ്ക്ക, 2 ഗ്രാമ്പു, 1 കറുവപ്പട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് ചേർക്കണത് കുറച്ച് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കുറച്ച് അധികം ചേർക്കണം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ വെളുത്തുള്ളി ഒരു 3-4 ഇഞ്ച് ചുള വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു സവോള, അതായത് പോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവില്ലേ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ടിത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. പിന്നീട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരികയും ചെയ്യും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2-3 കപ്പ് ചോറ് ചേർക്കുക കേട്ടോ. എത്രയാണോ ഇതിൻ്റെ ആ ഒരു പാകം നമുക്കറിയാൻ പറ്റുമല്ലോ, അത് മിക്സായി വന്ന ഒരു അളവനുസരിച്ച് ചോറ് ചേർക്കുക. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചോറിൽ ഉപ്പിട്ടാണ് വേവിച്ചതെങ്കിൽ സെപ്പറേറ്റ് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പം ഞാൻ ചോറിൽ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിനോട് ഇപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കുത്തരിയാണ് എടുത്തിരിക്കുന്നത്, പക്ഷേ ഇതിന് പകരമായിട്ട് ബസ്മതി റൈസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേവിച്ചിട്ട് അത് ഇനിയിങ്ങനെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി വെതറിയിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുന്നേക്കാളും ടേസ്റ്റ് കുറച്ചൊന്ന് ചൂടൊക്കെ ആറി ഒന്ന് തണുത്തതിന് ശേഷം, ഭയങ്കര തണുപ്പല്ല എന്നാലും ചൂടൊക്കെ പോയതിന് ശേഷം കഴിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കൊടുത്തു വിടുമ്പോൾ നമ്മൾ കഴിക്കുന്ന നേരാമത്തിന് ചൂടൊക്കെ പോയി നല്ല രസമായിട്ടിരിക്കുമല്ലോ. പിന്നെ ഇതിന് നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ കൂടിയുള്ള മെഴുക്കുപൊരിയാണ് സൈഡ് ഡിഷായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ.
പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ ചോറും പാത്രമൊക്കെ പൊതിഞ്ഞ് കുട്ടികൾക്ക് കൊടുത്തു വിടുകയാണ് കേട്ടോ. സ്കൂൾ ഷോപ്പിംഗ് എന്നുള്ള ആ ഒരു ഇനത്തെ ആ ഒരു ചോറ്റുപാത്രമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഇപ്രാവശ്യം മേടിച്ചാണ് ഇവർ, കുറച്ച് വലിയ കുട്ടികളായപ്പോൾ കുറച്ച് വലിയൊരു പാത്രമൊക്കെ വേണ്ടേ, അപ്പോൾ അതിനോട് ഇപ്രാവശ്യം മേടിച്ചാണ് രണ്ട് ചോറ്റുപാത്രം. പിന്നെന്താണ്, പിന്നെ അവർ അവർക്കിടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ റെഡിയായി പോവുകയാണ്. പിന്നെ യൂണിഫോം ഒന്നുമല്ല എന്ന്, കളർ ഡ്രസ്സൊക്കെയാണ്. യൂണിഫോം കുറച്ച് ദിവസത്തേക്ക് യൂണിഫോം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, കാരണം ഇവരുടെ സ്കൂളിൽ ലേറ്റ് ആയിട്ടാണ് യൂണിഫോം ഒക്കെ കൊടുത്തത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് പയ്യെ യൂണിഫോം ഒക്കെ ഇട്ട് പോയച്ചാൽ മതി. പിന്നെ അവരവിടെ നിന്ന് തന്നെ നമ്മുടെ ഷൂറാക്കി തന്നെയാണ് ഞാൻ എന്താണ് മാസ്കും അതുപോലെ ടവലും ഒക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, ഷൂറാക്കി നിന്ന് തന്നെ ഷൂവും എല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ റെഡിയായി അവരും കൂടെ ഇറങ്ങിക്കോളും. പിന്നെ ഇന്ന് അയിമുക്കൂട്ടിന് ക്ലാസ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് അയിമുക്കൂടെ സൈക്കിളൊക്കെ ഓടിച്ചിട്ട് കൊടുക്കണം. പിറ്റേ ദിവസം തൊട്ടാണ് അയിമുവിന് ക്ലാസ് ഉള്ളത്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പിറ്റേ ദിവസം, അതുപോലെ എൽ കെ ജി യു കെ ജി ഒക്കെ പിന്നീട് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർക്കൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അത് കുട്ടികളൊക്കെ റെഡിയായി അവിടെ പോയി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ബസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കയറി പോകാവുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.